പിന്നെ പറയാൻ മറന്നു, നിനക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഫാക്ടറി ഉദ്യോഗസ്ഥനാ. ഈ ഞായറാഴ്ച നിന്നെ ഒരു കാണാൻ പറ്റും. കോഴ്സ് കഴിഞ്ഞിട്ട് മതിയച്ച വിവാഹം? അത് പറഞ്ഞാൽ പറ്റില്ല. നിനക്ക് പയ്യനെ ഇഷ്ടപ്പെടുകയും ജാതകമൊക്കെ ശരിയാകുകയും ചെയ്താൽ നമുക്ക് ഉടനെ വിവാഹം നടത്താം. വേണ്ട, ഇപ്പൊ ഏതായാലും വേണ്ട, പ്ലീസ്. പിന്നെ എപ്പോഴാ? അതാത് കാര്യങ്ങൾ അതാത് സമയത്ത് തന്നെ നടക്കണം. ഓരോന്നും ഇങ്ങനെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് വിട്ടാൽ എങ്ങനെയാ? അറേ ശ്രീനിവാസൻ, ശ്രീനിവാസൻ, മാത്ത് മാത്ത് ബോർഡ് മാത്ത്. എന്താണ് സ്വർണത്തിന് വില കൂടി? എത്ര? 2160. അറേ തിരുമൽ ദേവ, കണ്ടാറം, ഞാൻ വിളിച്ചു തിരുമൽ ദേവനെ, താൻ ബോർഡ് മാറ്റു. തിരുമൽ ദേവൻ നിങ്ങളുടെ സ്വന്തമാണ്, എന്താണ് നമുക്ക് വിളിച്ചാലേ? ഹരേ തിരുമൽ ദേവ നമ്മളെ വിളിച്ചു. രാവിലെ ഉടുത്തിറങ്ങി ഇത് എവിടേക്കാ യാത്ര? ആ മാലമണി കഴിഞ്ഞോ? കഴിഞ്ഞു, അത് പറയാനാ ഞാൻ വന്നത്. നന്നായിട്ടുണ്ട്. ഞാനിന്ന് വീട്ടിൽ പോവാ. എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? അത് ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മാലമണി കഴിഞ്ഞിട്ട് ആളെ പറയാമെന്ന്? മാല എന്റെ അമ്മൂട്ടിക്കാ. കുട്ടിക്കാലം മുതൽക്കേ അമ്മൂട്ടിക്ക് എന്നോട് ഇഷ്ടമാ. അതിൽ കൂടുതൽ ഇഷ്ടം എനിക്ക് അമ്മൂട്ടിയോടും. തട്ടാക്കുട്ടി തട്ടാക്കുട്ടി എന്ന് അമ്മൂട്ടി എന്നെ വിളിക്കുന്നത്. എന്നാൽ ഉടനെ നിങ്ങളുടെ കല്യാണം ഉണ്ടാവും. ഞാൻ അറിയിക്കാം, അച്ഛനും കുട്ടി വരണം. പട്ടണത്തിൽ നിന്ന് നിങ്ങളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗമയാ. ആ ഉമ്മി നാട്ടിലേക്ക് പോവാണല്ലേ? അതെ. കല്യാണത്തിന് തരപ്പെട്ടാ വരാം. വിഷ് ഓൾ ദി ബെസ്റ്റ്. ഞാൻ വരട്ടെ. പട്ടണത്തിലായിരുന്നു, അവിടെ ഒരു സ്വർണക്കടയിൽ. തൊഴിൽ പഠിച്ചവന് ദോഷമൊന്നും വന്നില്ലെന്ന് ഇപ്പൊ മനസ്സിലായോ? പിന്നെന്താ ഇപ്പൊ ഇങ്ങോട്ട് പോരാൻ തോന്നിയേ? ഓ, അച്ഛനും പെങ്ങളും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോന്ന് അറിയാൻ വന്നായിരിക്കും. ചത്തിട്ടില്ല. ആ ഒരു വിശേഷം അറിഞ്ഞോ? പെങ്ങളാ ആനക്കാരൻ ഗോവിന്ദനോട് ഒളിച്ചോടി. ഒരു വാദം ഒഴിഞ്ഞു കിട്ടും. അപ്പൊ ഇനി എപ്പോഴാ പട്ടണത്തിലേക്ക്? തീർച്ചപ്പെടുത്തിയിട്ടില്ല, അതിനുമുമ്പ് കല്യാണം ഉറപ്പിച്ചാ കൊള്ളാന്നുണ്ട്. ഓഹോ, അപ്പൊ അവിടെ പെണ്ണെ കണ്ടുവച്ചിട്ടാണ്? പെണ്ണ് ഇവിടെ തന്നെയാ, അച്ഛനറിയും. ആ കല്യാണക്കാരും പറയാൻ മതി. ഞാൻ കല്യാണം കഴിച്ചു. പൈസ കാലത്ത് എന്നെ നോക്കാനും ആരെങ്കിലും വേണമല്ലോ. മക്കളൊക്കെ ഓരോ വഴിക്ക് പോയില്ലേ. ഏതായാലും നിന്റെ കല്യാണക്കാരെ അലമോടുകൂടി ഒന്ന് പറഞ്ഞേര്. ഡേയ്, ഒന്നിങ്ങോട്ട് വന്നേ.
കുറച്ച് പണം പലിശയ്ക്ക് കൊടുത്തിരുന്നു. എത്ര ചോദിച്ചു തരുന്ന ലക്ഷണമില്ല. പിന്നെ ഇതേ ഒരു മാർഗം കണ്ടുള്ളൂ. അച്ഛനൊരു മനുഷ്യനാണോ? ഞങ്ങൾ നമ്മൾ ഇഷ്ടമായിരുന്നു അച്ഛൻ അറിയില്ലേ? അച്ഛൻ കണ്ടിട്ടല്ലേ, അതിന്റെ പേരിൽ അച്ഛൻ എന്നെ എത്ര പ്രാവശ്യം തല്ലിയിട്ടുണ്ട്. അതൊക്കെ അന്നല്ലേ, നീ എന്റെ പണി നോക്ക്. താൻ താൻ ദുഷ്ടനാണ്, ക്രൂരനാണ്. മര്യാദയ്ക്ക് പോകുന്നുണ്ടോ? അതോ ഇല്ല, അങ്ങനെ ഞാൻ പേടിച്ചു പോകുന്നില്ല. താനെന്റെ അമ്മയെ ചവിട്ടിക്കൊല്ലുന്ന നേരിട്ട് കണ്ടവനാ ഞാൻ. അന്ന് അമ്മയാക്കായിരുന്നു. അയ്യോ